ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. നമ്മുടെ ഭൂമി, നമ്മുടെ ആരോഗ്യം എന്ന സന്ദേശവുമായി ലോകാരോഗ്യ ദിനം. ലോകത്തെ മുഴുവൻ പിടിച്ചുലച്ച കോവിഡ് എന്ന മഹാമാരിയിൽ നിന്നും നാം മെല്ലെ മെല്ലെ മോചിതരാവുകയാണ് എന്ന ശുഭസൂചനകൾക്കിടയിലാണ് ലോകാരോഗ്യ ദിനം ആഗതമാകുന്നത്. ഇന്ന് ഏപ്രിൽ 7. 1948 ഈ ദിവസമാണ് ലോകാരോഗ്യ സംഘടന സ്ഥാപിക്കപ്പെടുന്നത്. സ്ഥാപക ദിനം ആചരിക്കുന്നതിനും സുപ്രധാന ആഗോള ആരോഗ്യ പ്രശ്നങ്ങളെ ലോകശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനുമായി 1950 മുതൽ എല്ലാ വർഷവും ഏപ്രിൽ 7 ലോകാരോഗ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ലോകാരോഗ്യ ദിനം ആചരിച്ചു വരുന്നു. നമ്മുടെ ഭൂമി, നമ്മുടെ ആരോഗ്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. നമ്മുടെ ഗ്രഹമായ ഭൂമിയുടെ സംരക്ഷണത്തിനും ആരോഗ്യപൂർണമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനും ആവശ്യമായ അടിയന്തര പദ്ധതികൾക്കാണ് 2022 ലോകാരോഗ്യ ദിന പ്രവർത്തനങ്ങളിൽ WHO ശ്രദ്ധ നൽകുന്നത്. കോവിഡിനെതിരെ പോരാടുന്നതിനുള്ള ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനും ലോകജനതയ്ക്ക് ആവശ്യമായ പരിശോധനകളും ചികിത്സകളും പ്രതിരോധ മരുന്നുകളും വിന്യസിച്ചുകൊണ്ട് മഹാമാരിയുടെ വ്യാപനത്തോത് കുറയ്ക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വ്യാപനത്തോത് കുറയുന്നുണ്ടെങ്കിലും കോവിഡിന്റെ പുതിയ XE വകഭേദമുൾപ്പെടെയുള്ളവയുടെ ഭീഷണി ആഗോളതലത്തിൽ അവസാനിക്കുന്നതുവരെ ജാഗ്രത വേണമെന്ന് WHO നമ്മെ ഇപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കോവിഡ് പ്രതിരോധത്തിനായി നടപ്പാക്കിയ ശക്തമായ പ്രവർത്തനങ്ങൾക്കൊപ്പം ആരോഗ്യമേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ പൊതുജനാരോഗ്യ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനും നിലവാരമുള്ള ആരോഗ്യ സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നതിനുമുള്ള പ്രവർത്തനങ്ങളും നടത്തിവരുന്നു. പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന, ആയുഷ്മാൻ ഭാരത് ജൻ ആരോഗ്യ യോജന, ആരോഗ്യ വിദ്യാഭ്യാസ പദ്ധതി തുടങ്ങിയ നിരവധി സംരംഭങ്ങളിലൂടെ ആരോഗ്യരംഗത്ത് അനേകം പ്രവർത്തനങ്ങൾ ദേശീയ തലത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. സംസ്ഥാനതലത്തിൽ ഹീമോഫീലിയ രോഗികൾക്ക് സൌജന്യ ചികിത്സ, വീടുകളിൽ സൌജന്യമായി ഡയാലിസിസ് നടത്താനുള്ള പദ്ധതി തുടങ്ങിയവ നടപ്പിലാക്കി വരുന്നു. കോവിഡിനെ നിയന്ത്രിക്കുന്നതിന് ഏർപ്പെടുത്തിവരുന്ന നടപടികളോടൊപ്പം ആർദ്രം, ആയുർദളം, കാരുണ്യ ഇൻഷുറൻസ്, പ്രമേഹ രോഗബാധിതരായ കുട്ടികൾക്കുള്ള ചികിത്സാ പദ്ധതിയായ മിഠായി പദ്ധതി തുടങ്ങി ആരോഗ്യമേഖലയിൽ നിരവധി പദ്ധതികൾ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാരിസ്ഥിതിക കാരണങ്ങളാൽ പ്രതിവർഷം ലോകമെമ്പാടും 13 ദശലക്ഷത്തിലധികം മരണം സംഭവിക്കുന്നതായി കണക്കാക്കുന്നു. ആഗോള താപനത്തെക്കുറിച്ചും അതുമൂലം ഭൂമിയിലും നമ്മുടെ ആവാസ വ്യവസ്ഥയിലും സമൂഹത്തിലും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുകയാണ് കേരള പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റിലെ പരിസ്ഥിതി ശാസ്ത്രജ്ഞയായ ഡോക്ടർ ലക്ഷ്മി PM. മാനുഷിക ഇടപെടൽ മൂലം വർദ്ധിച്ചുവരുന്ന ഹരിതഗൃഹ വാതകങ്ങളുടെ ബഹിർഗമനം ആഗോളതാപനത്തിനും കാലാവസ്ഥാ മാറ്റങ്ങൾക്കും ഇടയാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം അതിതീവ്ര കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്കും കാർഷിക ഉൽപാദനക്ഷമതയിലുള്ള ഏറ്റക്കുറച്ചിലുകൾക്കും ജലദൌർലഭ്യത, ആരോഗ്യമേഖലയുടെ തകർച്ച എന്നിവയ്ക്കും കാരണമാകുന്നു. കേരളത്തിന്റെ ഭൌമ പ്രത്യേകതകൾ, നഗരവൽക്കരണം, ജനസാന്ദ്രത എന്നീ ഘടകങ്ങൾ പ്രകൃതി ദുരന്തങ്ങളുടെ ആക്കം വർദ്ധിപ്പിക്കാനുള്ള കാരണങ്ങളാണ്. ആഗോളതാപനത്തിന്റെ പരിണതഫലമായുള്ള സമുദ്രനിരപ്പിലുള്ള വർധനവ് താഴ്ന്ന പ്രദേശങ്ങളിൽ അടിക്കടിയുള്ള വെള്ളപ്പൊക്കത്തിനും ഓരുജല പ്രഭാവത്തിനും കാരണമാകുന്നു. ഇത് കൃഷിഭൂമിയുടെയും മത്സ്യലഭ്യതയിലുമുള്ള മാറ്റങ്ങൾക്കും ഇടയാക്കുന്നു. ഭക്ഷ്യലഭ്യതയെയും പ്രതികൂലമായി ബാധിക്കുന്നതിന് കാരണമാകുന്നു. അധികരിച്ചുകൊണ്ടിരിക്കുന്ന മലിനീകരണവും പ്രകൃതി വിഭവങ്ങളുടെ അമിത ഉപഭോഗവും പരിസ്ഥിതിക്കും ശുദ്ധമായ വായു, ജലം എന്നിവയുടെ ലഭ്യതയെയും പ്രതികൂലമായി ബാധിക്കുന്നു. അതിതീവ്ര കാലാവസ്ഥാ പ്രതിഭാസങ്ങളോടൊപ്പം തന്നെ ഭക്ഷ്യലഭ്യതക്കുറവ്, അത്യുഷ്ണാനുഭവം, രോഗങ്ങളുടെ വർദ്ധനവ് എന്നിവ ആരോഗ്യമേഖല അഭിമുഖീകരിക്കുന്ന മറ്റ് പ്രതിസന്ധികളാണ്. ഇത്തരം കാലാവസ്ഥാ പ്രതിസന്ധികൾ നേരിടാനും ആരോഗ്യമേഖലയിൽ സമസ്ത പുരോഗതി ഉറപ്പുവരുത്താനും സംസ്ഥാന തലത്തിൽ തയ്യാറാക്കുന്ന കർമ്മപദ്ധതികളിലൂടെ സാധിക്കുമെന്നും ഡോക്ടർ ലക്ഷ്മി ഉറപ്പു നൽകുന്നു. കാലാവസ്ഥാ വ്യതിയാനം വിവിധ മേഖലകളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അതിജീവിക്കുന്നതിനുതകുന്ന കാലാവസ്ഥാ അനുകൂലന ലഘൂകരണ പദ്ധതികളും സംവിധാനങ്ങളും ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടതായിട്ടുണ്ട്.
2008 പുറത്തിറക്കിയ ദേശീയ കാലാവസ്ഥാ വ്യതിയാന കർമ്മ പദ്ധതിക്ക് അനുസൃതമായി സംസ്ഥാന സർക്കാർ സംസ്ഥാന കാലാവസ്ഥാ വ്യതിയാന കർമ്മ പരിപ്രേഷ്യം 2014 തയ്യാറാക്കി. പരിസ്ഥിതി വകുപ്പ് ഈ കർമ്മ പരിപ്രേഷ്യത്തിന്റെ പരിഷ്കരണത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും നിലവിൽ അന്തിമഘട്ടത്തിൽ എത്തിച്ചേർന്നിട്ടുമുള്ളതാണ്. ആരോഗ്യമേഖലയുടെ സമസ്ത പുരോഗതി ലക്ഷ്യമാക്കിയുള്ള വിവിധ പദ്ധതികൾ, ഉദാഹരണത്തിന് ആരോഗ്യ സംരക്ഷണത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെയും സേവനങ്ങളുടെയും മെച്ചപ്പെടുത്തൽ, ശുദ്ധമായ ജലവിതരണത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനം, വികേന്ദ്രീകൃത മലിനജല സംസ്കരണ സംവിധാനങ്ങൾ എന്നിങ്ങനെ വിവിധ പദ്ധതികൾ ഈ കർമ്മ പദ്ധതിയുടെ ഭാഗമായി വിഭാവനം ചെയ്തിട്ടുണ്ട്. നിലവിൽ ആരോഗ്യരംഗത്ത് സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്ന പദ്ധതികളോടൊപ്പം കാലാവസ്ഥാ വ്യതിയാന കർമ്മ പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ കൂടി നടപ്പാക്കുന്നതോടെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് സുസ്ഥിരത കൈവരിക്കാനാവുന്നതാണ്. വ്യായാമക്കുറവ്, മാനസിക സംഘർഷങ്ങൾ, പുകവലി, മദ്യപാനം, പോഷകാഹാരക്കുറവ്, അനാരോഗ്യകരമായ ഭക്ഷണപാനീയങ്ങളുടെ സ്ഥിരമായ ഉപയോഗം എന്നിവ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളിലേറെയായി ജീവിതശൈലീ രോഗങ്ങൾ പിടിപെടുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടായ വർധന ഞെട്ടിപ്പിക്കുന്നതാണ്. ജീവിതശൈലീ രോഗങ്ങൾ എന്താണെന്നും അത് തിരിച്ചറിയുന്നത് എങ്ങനെയെന്നും ആരോഗ്യ വിദഗ്ധനായ ഡോക്ടർ ശ്രീജിത്ത് എൻ കുമാർ വിശദീകരിക്കുന്നു. തെറ്റായ ജീവിതശൈലി വഴി വരുന്ന രോഗങ്ങളെയാണ് നാം ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇന്ന് പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, അമിത കൊളസ്ട്രോൾ, ഹൃദ്രോഗം, പക്ഷാഘാതം, വൃക്കരോഗം, ഫാറ്റി ലിവർ, പോളിസിസ്റ്റിക് ഓവറി തുടങ്ങിയവയൊക്കെ സർവ്വസാധാരണമായിരിക്കുന്നു. ഇത് എന്തുകൊണ്ടാണ് എന്ന് നാം ചിന്തിച്ചിട്ടുണ്ട്. പലരും വിചാരിക്കും നമ്മുടെയൊക്കെ ജനിതക ഘടന ഇങ്ങനെയായിരിക്കും. അത് ഒരു പരിധിവരെ ശരിയാണ്. പക്ഷെ കഴിഞ്ഞ 2-3 പതിറ്റാണ്ടായി മാറിയത് നമ്മുടെ ജീവിതശൈലിയാണ്. നമുക്ക് ഭക്ഷണം വളരെ ധാരാളമായി, വ്യായാമം ഇല്ലാതെയായി, നമ്മളിൽ പലർക്കും കുടവയർ വന്നു. ഇന്ത്യൻ കൌൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് നിഷ്കർഷിക്കുന്നത് സ്ത്രീകളുടെ ഉദര ചുറ്റളവ് 80 സെന്റിമീറ്ററിൽ താഴെയും പുരുഷന്മാരുടെ ഉദര ചുറ്റളവ് 90 സെന്റിമീറ്ററിൽ താഴെയും നിൽക്കണം എന്നതാണ്. ഇതിൽ കൂടുതലാണെങ്കിൽ എല്ലാ ജീവിതശൈലീ രോഗങ്ങളുടെയും സാധ്യത കൂടുന്നു. എന്തുകൊണ്ടാണ് നമ്മിൽ പലർക്കും ഇത് ഇന്ന് കൂടുതലായിരിക്കുന്നത്? കാരണം അമിതമായി ഊർജം ഉള്ളിലേക്ക് പോകുന്നു, ഊർജം ചിലവാക്കുന്നത് നന്നേ കുറഞ്ഞിരിക്കുന്നു. ഇത് നാം അതിജീവിച്ചേ മതിയാകൂ. ആരോഗ്യകരമായ ജീവിതശൈലിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ജീവിതശൈലീ രോഗങ്ങളെ പ്രതിരോധിക്കുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ചും ഡോക്ടർ ശ്രീജിത്ത് എൻ കുമാർ തുടരുന്നു. നല്ല ജീവിതശൈലി നാം സ്വാംശീകരിക്കണം. അതിന് 2 കാര്യങ്ങളെ ചെയ്യേണ്ടു. 1, നല്ല ഭക്ഷണം കഴിക്കുക. 2, നന്നായി വ്യായാമം ചെയ്യുക. നല്ല ഭക്ഷണം എന്ന് പറയുമ്പോൾ വീണ്ടും 2 കാര്യങ്ങൾ. 1, ആവശ്യമുള്ള ഊർജം മാത്രം നാം കഴിക്കുക. 2, ഈ ഊർജത്തിൽ തന്നെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് എന്നിവയുടെ അനുപാതം 50%, 20%, 30% എന്ന അനുപാതത്തിൽ സൂക്ഷിക്കുക. നല്ല ഭക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരാളം പച്ചക്കറികൾ കഴിക്കുക, പഴവർഗ്ഗങ്ങൾ കഴിക്കുക, ധാന്യം കിഴങ്ങ് നന്നേ കുറയ്ക്കുക, പ്രോട്ടീൻ ആവശ്യത്തിന് കഴിക്കുക, കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക, അതിൽ തന്നെ അപൂരിത കൊഴുപ്പ് കൂടുതലെടുക്കുക. ഫുഡ് പ്ലേറ്റ് മാതൃകയിൽ ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. പ്ലേറ്റിൽ പകുതി പച്ചക്കറികൾ നിറയ്ക്കുക, അതിൽ ഇനിപ്പ് കുറഞ്ഞ പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുക. മറുപകുതിയുടെ പകുതിയിൽ പ്രോട്ടീൻ, ശേഷിക്കുന്ന കാൽഭാഗത്തേക്ക് മാത്രം ധാന്യങ്ങൾ പരിമിതപ്പെടുത്തുക. ഓരോ തവണയും ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ വലിയൊരളവ് വരെ പ്രതിരോധിക്കുവാനും സാധിക്കും. വ്യായാമവും പ്രധാനമാണ്. എല്ലാ ദിവസവും 30 മുതൽ 45 മിനിറ്റ് വരെ ഹൃദയമിടിപ്പ് കൂട്ടുന്ന, വിയർക്കുന്ന എയറോബിക് വ്യായാമം അവ ചെയ്യുക. അതോടൊപ്പം യോഗ പോലെയുള്ള വഴക്കം വരുത്തുന്ന എക്സസൈസും ഒക്കെ ചെയ്യുന്നതും നമ്മുടെ നിത്യജീവിതത്തിൽ കൂടുതൽ ഊർജം ചെലവഴിക്കുന്നതും നന്നാകും. നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന ഊർജവും ചിലവാക്കുന്ന ഊർജവും ക്രമീകരിച്ചുകൊണ്ട് നല്ല ഉദര ചുറ്റളവ് സ്വാംശീകരിക്കുകയാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് നേരിടുവാൻ സാധിക്കും. സമ്പദ്വ്യവസ്ഥയുടെ ഇന്നത്തെ രൂപരേഖ പലപ്പോഴും വരുമാനം, സമ്പത്ത്, അധികാരം എന്നിവയുടെ അസമത്വ വിതരണത്തിലേക്ക് നയിക്കുന്നു. സാമൂഹിക ആരോഗ്യത്തെ സാമ്പത്തിക അസമത്വങ്ങൾ എങ്ങനെ ബാധിക്കുന്നുവെന്ന് സാമ്പത്തിക വിദഗ്ധയും കേരള സർവകലാശാല സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മേധാവിയുമായ പ്രൊഫസർ ഡോക്ടർ അനിതാ വി പറയുന്നത് നമുക്ക് കാതോർക്കാം. ഐക്യരാഷ്ട്രസഭ 2015 തുടങ്ങുകയും 2030 നേടണമെന്ന ലക്ഷ്യം വെച്ചിട്ടുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ അടിസ്ഥാന തത്വം സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക സന്തുലനത്തിൽ ഊന്നിയുള്ള വികസനമാണ്. ഇന്ന് നിലനിൽക്കുന്ന സാമ്പത്തിക അസമത്വത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം വിഭവങ്ങൾ അന്യായമായി വിതരണം ചെയ്യുന്നതാണ്. ഇപ്പോഴത്തെ വേൾഡ് ഇനിക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ആഗോള വരുമാനത്തിന്റെ 52% ലോകത്തിലെ പണക്കാരായ 10% ആളുകളുടെ കൈകളിലാണ്.
ഇന്ത്യയുടെ സ്ഥാനവും ഏറ്റവും കൂടുതൽ സാമ്പത്തിക അസമത്വമുള്ള രാജ്യങ്ങളോടൊപ്പമാണ്. പാവപ്പെട്ട 50% ആളുകളുടെ കൈവശമുള്ളത് വെറും 13% വരുമാനമാണ്. എന്നാൽ അതിസമ്പന്നരായ 1% ആളുകളുടെ പക്കൽ രാജ്യത്തിന്റെ 22% വരുമാനമുണ്ട്. സാമ്പത്തികമായ ഈ അന്തരം രാജ്യത്തിന്റെ സാമൂഹിക ക്ഷേമവും സാമൂഹികാരോഗ്യവും കുറയ്ക്കുന്നു. സമൂഹത്തിലെ ഒരാളെ പോലും ഒഴിവാക്കാതെയുള്ള വികസനമെന്ന സുസ്ഥിര വികസന അജണ്ടയ്ക്ക് എതിരാണിത്. ആരോഗ്യ പരിപാലനത്തിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുന്നിലാണെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്നും ചികിത്സയ്ക്ക് വേണ്ടിവരുന്ന ചിലവ് കേരളത്തിൽ കൂടുതലാണ്. ഇത് സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവരെ കൂടുതൽ ബാധിക്കുന്നു. സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക സന്തുലനം എന്ന തത്വത്തിൽ അടിസ്ഥാനമാക്കിയുള്ള ലക്ഷ്യങ്ങൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നടപ്പിലാക്കി തുടങ്ങിയെങ്കിലും നമ്മൾ കൂട്ടായി പ്രവർത്തിച്ചാൽ മാത്രമേ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് ഉറപ്പുവരുത്തുവാനും ആരോഗ്യം, സുസ്ഥിര വികസനം തുടങ്ങിയ ലക്ഷ്യങ്ങൾ നേടാനും കഴിയുകയുള്ളൂ. കോവിഡിനെ നിയന്ത്രിക്കുന്നതിൽ നാം നേടിയ മേൽക്കൈ ശാസ്ത്രത്തിന്റെ ശക്തി നമുക്ക് കാണിച്ചു തന്നു. പക്ഷേ മഹാമാരി ഏൽപ്പിച്ച മാനസിക അനാരോഗ്യത്തിൽ നിന്നും പലർക്കും പഴയ അവസ്ഥയിൽ എത്തിച്ചേരാൻ ആയിട്ടില്ല. കോവിഡിനെ തുടർന്നുണ്ടായ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചും മാനസിക ആരോഗ്യ പരിപാലനത്തിനായി സ്വീകരിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചും അറിയുന്നതിനായി മാനസിക ആരോഗ്യ വിദഗ്ധയായ ഡോക്ടർ കീർത്തി റെജിയുടെ വാക്കുകൾ ശ്രദ്ധിക്കാം. ഉറക്കക്കുറവ്, ഉത്കണ്ഠാരോഗങ്ങൾ, വിഷാദരോഗം, ഉന്മാദരോഗം തുടങ്ങിയ പല മാനസിക രോഗലക്ഷണങ്ങളും കോവിഡ് രോഗികളിലുണ്ടായി. കോവിഡ് രോഗികൾ അല്ലാതിരുന്നവരിലും പല മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. കോവിഡ് നമ്മുടെ ജീവിത സാഹചര്യത്തെ വല്ലാതെ മാറ്റിമറിച്ചു. ജോലികൾ നഷ്ടമായി, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഓൺലൈൻ ക്ലാസുകൾ, വർക്ക് ഫ്രം ഹോം തുടങ്ങിയ സാഹചര്യങ്ങളുണ്ടായി. ലോക്ഡൌണുകളും സാമൂഹിക അകലവും ക്വാറന്റൈനും ഒരു സാമൂഹിക ജീവിയായ മനുഷ്യന്റെ മനസ്സിന് താങ്ങാവുന്നതിലും അധികമാണ്. നമ്മളുടെ കുഞ്ഞുങ്ങളിലും ധാരാളം മാറ്റങ്ങൾ വന്നു. അവർ ക്ഷിപ്രകോപികളും പെട്ടെന്ന് കരയുന്നവരും ഉത്കണ്ഠയുള്ളവരുമായി മാറി. ടെക്നോളജിക്കും ഗെയിമിംഗിനും അടിമകളായി. ഈ അവസ്ഥയിൽ എന്താണ് നമ്മളുടെ മാനസിക ആരോഗ്യത്തിന് വേണ്ടി ചെയ്യേണ്ടത്? സന്തോഷപ്രദമായ കാര്യങ്ങളിൽ സജീവമാവുക, ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുക. കൂട്ടായി ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ പോസിറ്റീവായ വികാരങ്ങളും ഊർജവും ഉളവാക്കുന്നു. ആത്മീയ പ്രവൃത്തികളിൽ പങ്കാളിയാകുക. ഇവ മാനസിക ആരോഗ്യത്തെ സഹായിക്കുമെന്നുള്ളത് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ്. വ്യായാമം ചെയ്യുക, നല്ല ഉറക്കം, സമ്പൂർണ്ണ പോഷക ആഹാരം കഴിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാക്കാനും എപ്പോഴും സജീവമായിരിക്കാനും പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ മാതാപിതാക്കൾക്ക് ആവശ്യമായ സ്നേഹവും കരുതലും കൊടുക്കുക. അവർക്ക് പറയാനുള്ളത് ക്ഷമയോടെ കേൾക്കുക. ഇനിയും സഹായം തേടേണ്ട സാഹചര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ മാനസിക ആരോഗ്യ വിദഗ്ധരെ സമീപിക്കുക, സഹായം സ്വീകരിക്കുക. ശാരീരികവും മാനസികവും പാരിസ്ഥിതികവും സാമൂഹികവുമായ ആരോഗ്യം സംരക്ഷിക്കുന്നത് സ്വന്തം കർത്തവ്യമാണെന്ന് മനസ്സിലാക്കി സ്വയം ശ്രമങ്ങൾ നടത്തിയാൽ മാത്രമേ ആരോഗ്യം നിലനിർത്താൻ സാധിക്കൂ. കുട്ടികളിൽ ആരോഗ്യബോധം സൃഷ്ടിക്കുന്നതിന് ആരോഗ്യ വിദ്യാഭ്യാസം എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നുവെന്ന് വിദ്യാഭ്യാസ വിദഗ്ധനും സ്വകാര്യ വിദ്യാലയം ഡയറക്ടറുമായ ഡോക്ടർ രാജൻ കെ വർഗീസ് വാർത്താ തരംഗിണിയോട്. പൊതുവിദ്യാഭ്യാസത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ആരോഗ്യ വിദ്യാഭ്യാസം. ശാരീരിക, മാനസിക, സാമൂഹിക, വൈകാരിക വികാസമാണ് ആരോഗ്യ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ഒരു വ്യക്തിയുടെ വിവിധ പ്രശ്നങ്ങളെ നേരിടുന്നതിനും സമൂഹത്തിൽ ഉത്തമ പൗരനായി ജീവിക്കുന്നതിനും ആരോഗ്യകരമായ ജീവിതശൈലി കൈവരിക്കുന്നതിനും നിലനിർത്തുന്നതിനും ആരോഗ്യ വിദ്യാഭ്യാസ പഠനം സഹായിക്കുന്നു. ആരോഗ്യമുള്ള ജനത ഒരു രാജ്യത്തിന്റെ സമ്പത്തായിട്ടാണ് ഗണിക്കപ്പെടുന്നത്. ആരോഗ്യത്തെപ്പറ്റി സമഗ്രമായ ഒരു കാഴ്ചപ്പാടാണ് 2005 പ്രസിദ്ധീകരിച്ച നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് വിഭാവന ചെയ്യുന്നത്. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആരോഗ്യ വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള ശുപാർശയും ഈ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൽ അടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്ക് അറിവ് നൽകുക മാത്രമല്ല, പൂർണ്ണമായും ജീവിക്കാനും ഭാവി തലമുറയെ വളർത്താനും തയ്യാറായ വിജയകരമായ വ്യക്തിത്വങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ആരോഗ്യം കൂടാതെ അത് അസാധ്യമാണ്. ആരോഗ്യ വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു വിദ്യാഭ്യാസ പ്രക്രിയ അപൂർണമാണ്. നാം അധിവസിക്കുന്ന ഭൂമിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നതിനൊപ്പം നമ്മുടെ വിദ്യാഭ്യാസ രീതിയെ, ആരോഗ്യ സാമ്പത്തിക മേഖലയെ ഒക്കെ കാലാനുസൃതമായി പരിഷ്കരിച്ചുകൊണ്ട് മാത്രമേ എല്ലാവർക്കും ആരോഗ്യം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാവൂ. മഹാമാരിയുടെ ഭീഷണിയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച് ആരോഗ്യമുള്ള ഈ ഭൂമിയിൽ ആരോഗ്യമുള്ളവരായി ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു.
സംവിധാനം പാർവതി വി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ്. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 10:30.